ഡൽഹി കലാപത്തിൻ്റെ ഒന്നാം വാർഷികമാണെന്ന് ഈ വാർഷിക ദിനം വേദനയോടെ മുറുവണക്കാനാകാതെ ആയിരക്കണക്കിന് ആളുകൾ തൊഴിലും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന വേളയിൽ സന്തോഷകരമായ ഒരു കാഴ്ചയും കാണാനായി അതും പറയാതിരിക്കാനാവില്ല ഏഴ് ദിവസമായി നടുക്കടലിൽ അകപ്പെട്ട രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നമ്മുടെ ഇന്ത്യ സർക്കാരിൻ്റെ വ്യോമസേനയും അതുപോലെ തന്നെ നാവികസേനയും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും എത്തിച്ചു എന്ന മഹത്തായ ഒരു കർമ്മവും ഇന്ന് കാണാനിടയായി നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഡൽഹി കലാപത്തിൻ്റെ ഒന്നാം വാർഷികമാണെന്ന് ഫെബ്രുവരി 23-നാണ് ഡൽഹിയിൽ കലാപമുണ്ടാകുന്നത് 50-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അനേകായിരം ആളുകൾക്ക് സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ സമരത്തെ തുടർന്ന് വളരെ ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെട്ട മതസ്പർദ്ധയിലൂടെ വൈരാഗ്യത്തിലൂടെ കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ആ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള ദിവസങ്ങളിൽ ഇന്ന് വിശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അദ്ദേഹം പൊയ്ക്കഴിഞ്ഞ് കാണിച്ചു തരാമെന്നും പോലീസിന് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കാണിച്ചു തരാമെന്നും ഒക്കെ ആഹ്വാനം ചെയ്ത കപിൽ മിശ്രയെപ്പോലെയുള്ള ആളുകളുടെ വിദ്വേഷ പ്രസംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അതിനെ തുടർന്നാണ് കലാപമുണ്ടാവുകയും ചെയ്തത് നിർധനരും പാവപ്പെട്ടവരുമായ ഒരുപാട് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഒരുപാട് ആളുകൾക്ക് ജീവിത സാഹചര്യങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിയുണ്ടായി ഈ 50 പേരിൽ എല്ലാ മതത്തിലും പെടുന്ന മനുഷ്യരുണ്ട് ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണെങ്കിലും 10-12 പേർ മറ്റിതര സമുദായങ്ങളിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള കലാപങ്ങൾ ഒരു രാജ്യത്തിന് നൽകുന്ന ഉണങ്ങാത്ത മുറിവുകൾ ഒരുപക്ഷെ വർഷങ്ങളോളം എടുക്കും പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസമാണ് ടൂൾ കിറ്റ് നിർമ്മിച്ചു എന്ന പേരിൽ ദിശാരവി എന്ന ഒരു വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തത് അവർക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിക്കൊണ്ട് കോടതി ചോദിച്ചത് വിയോജിപ്പുകൾ രാജ്യദ്രോഹമാണോ എന്നാണ് അതെ സർ ഇന്ന് ഇന്ത്യയിൽ വിയോജിപ്പുകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളുമൊക്കെ രാജ്യദ്രോഹമാണ് പല ആളുകളും വരവരറാവുവിനെ പോലെയുള്ള വളരെ ക്ഷീണിതരും മരണാസന്ന നിലയിലായ ആളുകൾ പോലും ജയിലറയ്ക്കുള്ളിലുണ്ട് എന്നാൽ ഒരു കുറേ പേർ വളരെ സ്വതന്ത്രരായി സമൂഹത്തിൽ വിലസുന്നുമുണ്ട് കപിൽ മിശ്രയ്ക്കെതിരെ കേസെടുത്ത് അകത്താക്കണമെന്ന് പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി പ്രഭാതമായപ്പോൾ ഉറക്കമുണർന്നപ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ ഹൈക്കോടതിയിലെ ജഡ്ജിയായി പോകേണ്ടി വന്നു എന്നുള്ള സ്ഥിതിയും നമുക്ക് മുന്നിലുണ്ട് ഇവിടെ വ്യത്യസ്തമായ ഒരു രാജ്യം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രാജ്യസങ്കല്പമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കപ്പെട്ട് പരസ്പരം ആക്രമിക്കുന്ന ഒരു മാനസിക സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസമാണ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 2 IITകൾ നടത്തിയ പഠന റിപ്പോർട്ടിലൂടെ വിദ്വേഷകരമായ സന്ദേശങ്ങൾ എത്രത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് വഴിതെളിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അവർ സൂചിപ്പിക്കുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ ഈ ഒന്നാം വാർഷിക ദിനത്തിൽ വ്യത്യസ്ത മതങ്ങളിലുള്ള മനുഷ്യരോടെല്ലാം പറയാനുള്ളത് ആർക്കു വേണ്ടി ആരെ കൊല്ലാനിറങ്ങിയാലും നഷ്ടപ്പെടുന്നത് അവരവരുടെ ജീവനും അവരവരുടെ സ്വത്തും സമ്പത്തുമൊക്കെയാണെന്നും ആസ്വദിക്കുന്നവരും ആഘോഷിക്കുന്നവരും സുരക്ഷിതരാണെന്നുമുള്ള ബോധം സമൂഹത്തിനുണ്ടാകേണ്ടിയിരിക്കുന്നു ഏതായാലും ഇനിയൊരു കലാപം ഈ രാജ്യത്തുണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ വാർഷിക ദിനത്തിൽ മറ്റൊരു സന്തോഷകരമായ കാര്യം ഇന്ത്യയുടെ അന്തസ്സിനൊത്ത ഒരു നടപടി നമ്മുടെ നാവികസേനയുടെയും അതോടൊപ്പം തന്നെ വ്യോമസേനയുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിന് മുൻകൈയെടുത്ത ഇന്ത്യൻ സർക്കാരിനെ അഭിനന്ദിക്കുകയും വേണം മ്യാൻമറിൽ നിന്നും ജീവനും കൊണ്ട് പലായനം ചെയ്യപ്പെട്ട രോഹിംഗ്യൻ അഭയാർത്ഥികൾ കഴിഞ്ഞ 7 ദിവസമായി നടുക്കടലിലാണ് അവർ സഞ്ചരിച്ചിരുന്ന ബോട്ടിന് കേടുപാടുകൾ സംഭവിക്കുകയും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും അടക്കമുള്ള വലിയൊരു സമൂഹം നടുക്കടലിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ നമ്മുടെ നാവികസേനയും അതോടൊപ്പം വ്യോമസേനയും അവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഭക്ഷണമെത്തിക്കാനുള്ള
ഒരു വലിയ മനസ്സ് കാട്ടി എന്നുള്ളത് ശ്ലാഘനീയമാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ആയിത്തീരേണ്ടത്. അശരണരും ആലംബഹീനരുമായ മനുഷ്യർക്ക് സഹായമെത്തിക്കുകയും ഇരകളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭാരതീയ സംസ്കാരവും ഭരണ സംവിധാനവും നമ്മുടെ രാജ്യത്ത് ഏറെ വ്യത്യസ്തമായ ഒരു ജനാധിപത്യ രാജ്യമാക്കി നമ്മുടെ രാജ്യത്തിനെ മാറ്റിയിരുന്നു. ഏതായാലും ഈ സന്ദർഭത്തിൽ അത്രയും ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് വലിയ മഹത്വപൂർണമായ ഒരു കാര്യം തന്നെയാണ്. യു എൻ സി എച്ച് ആർ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി പറയുന്നത് നടുക്കടലിലിട്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും അധിക ദിവസം കൊടുക്കാനാവില്ല, അവരുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും ഒരു തീരത്തണച്ച് സംരക്ഷിക്കേണ്ടതുണ്ട്. ഒരു അഭയാർത്ഥിയും ഒരു രാജ്യങ്ങളുടെ നിലപാടുകൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടുകൂടാ എന്ന നിലപാട് ഐക്യരാഷ്ട്രസഭ സ്വീകരിച്ചിട്ടുണ്ട്. മ്യാൻമറിലെ അട്ടിമറിയെക്കുറിച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടികളെക്കുറിച്ചും പറയുമ്പോഴും അവിടെ ഒരു വിഭാഗത്തെ വംശഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഡൽഹി കലാപത്തിൻ്റെ വാർഷിക വേളയിൽ ഇരകളാകപ്പെട്ട മനുഷ്യരോട്, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട മനുഷ്യനോട്, ജീവിതവും സ്വത്തും സമ്പാദ്യവും ജീവനോപാധികളും നഷ്ടപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇനിയൊരിക്കലും ഈ രാജ്യത്ത് ഒരു കലാപങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു.